നമസ്കാരം. സന്താനഗോപാലം കിളിപ്പാട്ടിന്റെ കഥാസാരം നമുക്കൊന്ന് കേട്ടുനോക്കാം. ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ആറ്റുനോറ്റ് ഒരു ഉണ്ണി പിറന്നു. പിറന്ന ഉടനെ ആ കുട്ടി മരിച്ചുപോയി. ബ്രാഹ്മണൻ സങ്കടപ്പെട്ട് അവന്റെ മൃതദേഹവുമായി കൃഷ്ണന്റെ കൊട്ടാരത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ ചെന്നുനിന്ന് വളരെ ദയനീയമായി കരയാൻ തുടങ്ങി. യാദവന്മാരാരും തന്നെ ആ ബ്രാഹ്മണനെ കണ്ടതായി പോലും ഭാവിച്ചില്ല. ഭോഗലോലുപനായ കൃഷ്ണന്റെ ദുർഭരണം കൊണ്ടും ബ്രാഹ്മണ ദ്രോഹം കൊണ്ടും മറ്റുമാണ് ഈ തരത്തിലുള്ള ശിശുമരണങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നതെന്നെല്ലാം പഴിച്ചുകൊണ്ട് ബ്രാഹ്മണൻ മൃതദേഹവും കൊണ്ട് മടങ്ങിപ്പോയി. ഇപ്രകാരം ഒന്നിനു പുറകെ ഒന്നായി അയാൾക്ക് 8 ശിശുക്കൾ ജനിച്ചു. 8 പേരും ജനിച്ച ഉടനെ തന്നെ മരിച്ചു. ഓരോ പ്രാവശ്യവും മൃതദേഹവും എടുത്തുകൊണ്ട് അയാൾ കൃഷ്ണന്റെ അടുക്കൽ സങ്കടം പറയാൻ ചെല്ലും. കുറെ നേരം വിലപിക്കും. അത് ആരും ശ്രദ്ധിക്കുകയേയില്ല. കുറെ പഴി പറഞ്ഞുകൊണ്ടും മടങ്ങും. 9-ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ കൃഷ്ണൻ ഒരു യാഗം നടത്തുകയായിരുന്നു. അന്ന് അർജുനനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണന്റെ വിലാപവും ആരും അത് ശ്രദ്ധിക്കാതിരിക്കുന്നതും അർജുനൻ സഹതാപം ഉളവാക്കി. വൃഷ്ണികളുടെ നിർദയത്വത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്രാഹ്മണൻ മൃതദേഹവും കൊണ്ട് മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ അർജുനൻ ബ്രാഹ്മണനെ ഇങ്ങനെ സമാശ്വസിപ്പിച്ചു, അങ്ങയുടെ അടുത്ത ശിശു ഗർഭസ്ഥമാകുമ്പോൾ എന്നെ അറിയിക്കുക. ഈ ഗാന്ധിവം പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ആ ശിശുവിനെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്ന്. അല്ലാത്ത പക്ഷം അഗ്നിയിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. ബ്രാഹ്മണന് ഇതൊക്കെ വെറും പൊള്ളവാക്കുകളായാണ് തോന്നിയത്. അയാൾ പറഞ്ഞു, ഈ കൃഷ്ണനും രാമനും പ്രത്യുഘ്നനും അനിരുദ്ധനും ഒന്നും സാധിക്കാത്ത ഒരു കാര്യമായതുകൊണ്ടാണല്ലോ ഇവർ മൗനം ദീക്ഷിക്കുന്നത്. പിന്നെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത്? വെറുതെ ബോഷ്കു പറയാതിരിക്കൂ. എന്റെ ശിശു പോകുമെങ്കിൽ പോകട്ടെ. നിങ്ങൾ എന്തിനാണ് വെറുതെ ജീവൻ കളയുന്നത്? ഇത് കൃഷ്ണനും രാമനും ഒന്നുമല്ല, മധ്യപാണ്ഡവനായ അർജുനനാണ് പറയുന്നത്. ശിവനെ പോലും തോൽപ്പിച്ച് പാശുപദാസ്ത്രം വാങ്ങിയ അർജുനനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെന്നുണ്ടോ? അങ്ങയുടെ അടുത്ത ശിശുവിനെ ഞാൻ രക്ഷിച്ചു തരും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് കുറച്ച് ആശ്വാസമായി. അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം പത്നി ഗർഭം ധരിച്ച ഉടനെ ബ്രാഹ്മണൻ അർജുനനെ വിവരം ധരിപ്പിച്ചു. അർജുനൻ ഗർഭസംരക്ഷണത്തിനു വേണ്ടി സൂതികാഗൃഹത്തിന്റെ ചുറ്റിലും മുകളിലുമായി അല്പം പോലും സുഷിരമില്ലാതെ ഒരു ശരകൂടം നിർമ്മിച്ചു. പുറത്ത് കാവലും നിന്നു. പ്രസവം സമയമടുത്തു. നിമിഷങ്ങൾ നീങ്ങുന്തോറും ബ്രാഹ്മണന്റെ പരിഭ്രമവും അർജുനന്റെ ജാഗ്രതയും വർദ്ധിച്ചുകൊണ്ടേ വന്നു. ബ്രാഹ്മണ പത്നി പ്രസവിച്ചു. പക്ഷേ പ്രസവിച്ച ഉടനെ ഉടലോടുകൂടി തന്നെ ആ ശിശു അപ്രത്യക്ഷമായി. ബ്രാഹ്മണൻ ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീർന്നു. അർജുനനെ അയാൾ പറയാത്ത വാക്കുകളില്ല. എട വംഗപ്രഭെ, നിന്നെ ഞാൻ അല്പം വിശ്വസിച്ചു പോയി. ഇപ്പോൾ എന്റെ മകന്റെ ശരീരം പോലും എനിക്കു കാണാൻ കിട്ടിയില്ല. വേഗം തീയിൽ ചാടി നിന്റെ ശപഥം നിറവേറ്റുക. ഇതി കർത്തവ്യമൂഢനായി തീർന്ന അർജുനൻ യമപുരിയിലും ദേവലോകത്തുമെല്ലാം ശിശുവിനെ തിരക്കി നടന്നു. എങ്ങും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ മടങ്ങി വന്ന് അഗ്നിപ്രവേശനത്തിനു വട്ടം കൂട്ടി തീയിൽ ചാടാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ കൈക്ക് കയറി പിടിച്ചു തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഖേദിക്കണ്ട, എന്റെ കൂടെ വരിക, ഞാൻ കുട്ടികളെ കാണിച്ചു തരാം. നിന്റെ ഉള്ളിൽ കുറെ അഹങ്കാരം കട്ടിപിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതു നീക്കാനുള്ള ഒരു ഉപായമായിരുന്നു ഇത്. വരൂ, വൈകുണ്ഠത്തിലേക്ക് പോകാം. അവിടെയാണ് നിഷ്കളങ്കരായ ആ കുട്ടികളുള്ളത്. അഹങ്കാരികൾക്ക് അവിടം ദർശിക്കാൻ കഴിയുന്നതല്ല. നിന്റെ അഹങ്കാരം ശമിച്ച് വൈകുണ്ഠ ദർശനത്തിന് നിന്നെ പാകപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ വിദ്യ പ്രയോഗിച്ചത്. ഭഗവാൻ അർജുനനെ തേരിലേറ്റി യാത്ര തിരിച്ചു. കാടുകളും മേടുകളും നദികളും സമുദ്രങ്ങളുമെല്ലാം പിന്നിട്ട് ബഹുദൂരം യാത്ര ചെയ്ത് അവർ വൈകുണ്ഠത്തിലെത്തി. അവിടത്തെ പ്രഭാപടലം കണ്ട് അർജുനന്റെ കണ്ണഞ്ചിപ്പോയി.
ആയിരം ഫണങ്ങളുള്ള അനന്തന്റെ പുറത്ത് ലക്ഷ്മി ദേവിയാൽ പരിസേവിതനായി ഇന്ദ്രനീല നിറത്തോടു കൂടിയവനായി മണിക്കുടവലയങ്ങളാൽ ഉല്ലസിതനായി വനമാലകൾ കുണ്ടലം കൗസ്തുഭം എന്നിവയാൽ അലങ്കൃതനായി നാലു തൃക്കൈകളിലും ശംഖചക്രഗദാപത്മങ്ങൾ ധരിച്ചവനായി മൃദുസ്മേരവദനനായി വാണരുളുന്ന ശ്രീനാരായണനെ അർജുനൻ ദർശിച്ചു. വിപ്രബാലന്മാർ പത്തുപേരും അവിടെ കൂട്ടം കൂടിയിരുന്ന് കളിക്കുന്നതും അർജുനൻ കണ്ടു. സ്വാംശയന്മാരായ കൃഷ്ണാർജുനന്മാരെ മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും അവരുടെ അവതാരോദ്ദേശം മിക്കതും സാധിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ അധികം താമസിയാതെ മടങ്ങി എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രാഹ്മണന്റെ പത്തു കുട്ടികളെയും ഇവിടേക്ക് കൊണ്ടുപോന്നത് കൃഷ്ണാർജുനന്മാരെ വൈകുണ്ഠത്തിൽ വരുത്തിക്കാനാണെന്നു പറഞ്ഞ് മഹാവിഷ്ണു അവരെ വിട്ടുകൊടുത്തു. അർജുനൻ കുട്ടികളെ കൊണ്ടുപോയി ബ്രാഹ്മണന് കൊടുത്ത് സത്യം പരിപാലിച്ചു. ഇതാണ് സന്താനഗോപാലം കിളിപ്പാട്ടിന്റെ കഥാസാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. താങ്ക് യു.